ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഡിറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിരുന്നു അപ്പം കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഇപ്പം എല്ലാ കോളേജുകളിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്നാലും ചില കുട്ടികൾ കമൻ്റ് ചെയ്യുന്നുണ്ട് നോട്ട് ഫൈനലൈസ്ഡ് എന്ന് കാണിക്കുന്നു എന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ എഡിറ്റ് ഓപ്ഷനിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് തേർഡ് അലോട്ട്മെന്റിലെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്തവരെ എഡിറ്റ് ഓപ്ഷനിൽ പരിഗണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ എഡിറ്റ് ചെയ്യണമെന്ന് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പം സ്പോട്ട് അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് അതിൽ കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് മാറാൻ സാധിക്കുമോ ഇനി കമ്മ്യൂണിറ്റി കോട്ടയെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് ഹയർ ഓപ്ഷൻസ് ക്യാൻസല് ചെയ്തവർക്ക് അവസരമുണ്ടോ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക നിങ്ങൾ പലരും എനിക്ക് തോന്നുന്നു വീഡിയോ ഫുള്ള് കാണുന്നില്ല കാരണം ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കമന്റിൽ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവേ ചെയ്യുള്ളൂ കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാനും സാധിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിലേ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും ഫോർത്ത് അലോട്ട്മെൻറ്റ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് ഇതൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ റാങ്ക് ലിസ്റ്റ് കോളേജുകളിലെ അയച്ചു കൊടുക്കും എന്നിട്ട് കോളേജിൽ നിന്ന് നിങ്ങളെ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അങ്ങനെയാണ് ഇനിയുള്ള ില്ല അപ്പോൾ ഇനി ഇല്ല ഇനി ഇനി സാധ്യതയില്ല ആർക്കൊക്കെയാണ് എഡിറ്റിംഗ് ഓപ്ഷനിലുള്ള അവസരം വരുന്നത് അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എഡിറ്റിംഗ് ഓപ്ഷനിൽ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു ഈ മൂന്ന് അലോട്ട്മെന്റിലും അലോട്ട്മെന്റിലും ഓപ്ഷനിൽ അവസരമുണ്ട് അതുപോലെ തന്നെ തേർഡ് അഡ്മിഷൻ അതായത് അവരുടെ ഹയർ ഓപ്ഷൻസ് അതുപോലെ വെച്ചുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് ഇനിയും എഡിറ്റ് ഓപ്ഷനിൽ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനിൽ അവസരമുണ്ട് പക്ഷേ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത കുട്ടികൾക്ക് ഇനിയും അവസരം ഉണ്ടായിരിക്കുന്നതല്ല തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടല്ലോ ഉണ്ടല്ലോ പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ അവർക്കും ഇനിയും ചാൻസ് ഇല്ല ഓക്കെ പിന്നെ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ പക്ഷെ അവർ അഡ്മിഷൻ എടുത്തില്ല അങ്ങനെ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും അങ്ങനെ ക്യാൻസലായി പോയ കുട്ടികൾ ഇപ്പോൾ വരുന്ന എഡിറ്റിംഗ് ഓപ്ഷനിൽ അവർ അവരത് ആ ഒരു അവസരം അവർ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷനിൽ അവർ പുതിയ കോളേജസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഏതൊക്കെ കുട്ടികളാണെന്ന് വെച്ചാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇതുവരെ ഒരു ഒരലോട്ട്മെന്റിലും വരാത്ത കുട്ടികള് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ക്യാൻസൽ പോയിട്ട് ഇനിയും എഡിറ്റ് ഓപ്ഷൻ പ്രയോജനപ്പെടുത്തുന്ന കുട്ടികൾക്ക് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അത് അതത് കോളേജുകളിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഇനിയത്തെ പ്രൊസീജിയർ അതായത് സ്പോട്ട് അഡ്മിഷനാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി എഡിറ്റ് ഓപ്ഷൻ എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് നാലാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് അതായത് ആ ഒരു എഡിറ്റ് ബട്ടൺ എഡിറ്റ് ബട്ടൺ എനേബിൾ ആവുന്നത് നാലാം തീയതിയാണ് നാലാം തീയതി മുതൽ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക അപ്പം എഡിറ്റോ ആ ഒരു എഡിറ്റ് ബട്ടൺ എനേബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും ചില കുട്ടികൾ ചോദിച്ചിരുന്നു ലൈവ് വീഡിയോ ചെയ്യാമോ എന്ന് തീർച്ചയായിട്ടും ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി അറിയാനായിട്ട് സാധിക്കും അതായത് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ എത്ര സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് കാണാം അവിടെ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി ടു സീറോ ടു വൺ എന്ന് കാണാനായിട്ട് സാധിക്കും അവിടെ ഇവിടെ സെലക്ട് കോളേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം എല്ലാ കോളേജസും ഉണ്ട് ഗവൺമെൻറ് കോളേജസ് സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് എല്ലാം കൂടെ മിക്സ് ആണ് അതായത് ഇപ്പോൾ സീറ്റ് ആയിട്ടുള്ള കോളേജസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവിടെ ഞാൻ ഫസ്റ്റ് ഇപ്പം ഗവൺമെൻറ് ഒരു ഗവൺമെന്റ് കോളേജ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ശേഷം സെർച്ച് ഒന്ന് കൊടുക്കുക സെർച്ച് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു ഗവൺമെൻറ് കോളേജിലുള്ള കോഴ്സിൻ്റെ കോഴ്സ് ഉണ്ടാവും ആ കോഴ്സിൽ ഓരോ കാറ്റഗറിയിലും ഉള്ള വേക്കൻറ്റ് സീറ്റ് ഇപ്പോൾ ഫസ്റ്റ് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ രണ്ട് സീറ്റാണ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് ജനറൽ കാറ്റഗറി രണ്ട് സീറ്റ് പിന്നെ ഈഴവ മുസ്ലിം അങ്ങനെ ഓരോ കാറ്റഗറി അവിടെ കൊടുത്തിട്ടുണ്ട് എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് സീറ്റ് വേക്കൻസി സീറ്റ് വേക്കൻസി ഒക്കെ വളരെ കുറവാണ് അപ്പം നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ള കോളേജസ് ഒക്കെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ഇതൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ചോദിക്കുന്നത് എഡിറ്റ് ചെയ്യണമെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് അലോട്ട്മെൻ്റിൽ അഡ്മിഷനിൽ നിന്ന് പുറത്തായ കുട്ടികൾ തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ അല്ലാതെ തേർഡ് ോട്ട്മെന്റിലൊക്കെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിക്കൊണ്ട് പെർമൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവരെ എഡിറ്റ് ചെയ്യണം നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പുതിയ കോളേജസിൻ്റെ ലിസ്റ്റ് അതായത് ആയിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ഒരു കോളേജസ് ഒക്കെ ആഡ് ചെയ്ത് പുതിയതായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത കോളേജസിൽ ചിലപ്പം സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സീറ്റ് വേക്കൻസിയുള്ള കോളേജ് നിങ്ങൾ ആഡ് കൊടുക്കാനായിട്ട് പറയുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എഡിറ്റ് ചെയ്തവർ സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക നിങ്ങൾ സബ്മിറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ മറന്നു പോവരുത് എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റ് ഓപ്ഷനിൽ പറയാനുള്ളത് ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് വീഡിയോ ഞാൻ എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം റിപ്പോർട്ട് ചെയ്തില്ല ഇനി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാനൊരു അവസരം വരുമോ എന്ന് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനി അവസരം ഉണ്ടായിരിക്കുന്നതല്ല അന്ന് ആ ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയാലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നത് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത കുട്ടികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ കോളേജുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ ചില കുട്ടികൾ പറയുന്നുണ്ട് നോട്ട് എന്ന് കാണിക്കുന്നുണ്ടെന്ന് അത് ഒരു പക്ഷേ ആ കോളേജിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അവർ ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല റാങ്ക് ലിസ്റ്റ് അതുകൊണ്ടാവാം ഉറപ്പല്ല അതുകൊണ്ടാവാം എന്നാണ് പറയുന്നത് പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള സീറ്റ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കും പത്ത് ശതമാനം ഫോർവേഡ് കമ്മ്യൂണിറ്റിക്കുമാണ് അപ്പോൾ ഇപ്പോൾ ഒരു എഴുപത് ശതമാനം കുട്ടികളുള്ള കോളേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ഫോർവേഡ് കമ്മ്യൂണിറ്റിക്ക് വരുന്നത് പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഏഴ് സീറ്റൊക്കെ വരുവുള്ളൂ അപ്പോൾ ആദ്യത്തെ ഏഴ് പേരെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത് അപ്പോൾ ആ ഏഴ് പേരിൽ ഇപ്പം നാല് പേര് വന്നില്ല വന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഏഴ് കഴിഞ്ഞിട്ട് നാല് പേരെയും കൂടെ വിളിക്കും എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആദ്യത്തെ നാല് പേര് വരാത്തത് കൊണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക കോളേജിൽ നിങ്ങൾക്കുള്ള അവസരം ആയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അതത് കോളേജുകളിൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചാൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കണം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഓൾറെഡി അതായത് നമ്മുടെ ജനറൽ അലോട്ട്മെന്റിൽ നിങ്ങൾ ഫീസ് അടച്ചതാണെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടച്ചതാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല അതല്ല ഇപ്പം കമ്മ്യൂണിറ്റി കോട്ടയിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്